ഓക്കെ, നമുക്ക് ചാപ്റ്റർ 12 റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്റ്റഡി നോട്ട്സ്. ഫുൾ ചാപ്റ്റർ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഓൺ മൈ ചാനൽസ് പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റിൽ തന്നെ നോക്കുക കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ മിസ്സാവാണ്ട് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ കേസ് എടുക്കുകയെന്ന് വെച്ചാൽ അനിമൽസിൽ പെട്ട ആൾക്കാരാണ് നമ്മളും അല്ലെ. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ എന്താണ്, അച്ഛനക്കും അമ്മയ്ക്കും നമ്മൾ ഉണ്ടാവുന്നു അല്ലെ, ഒരു ന്യൂ വൺ, ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഉണ്ടാവുന്നു. അവിടെയാണ് റീപ്രൊഡക്ഷൻ നടന്നത്. സോ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, പ്ലാന്റ്സിന്റെ കേസിൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഒരു ന്യൂ പ്ലാന്റ് ഉണ്ടാവുക അല്ലെ. നമ്മുടെ പ്രത്യേകത എന്താണ്, നമുക്ക് രണ്ട് പാരന്റ്സ് ഇല്ലാണ്ട് ഒരു കുട്ടി ഉണ്ടാവില്ല. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മിസ്സിംഗ് കാണിച്ച കുട്ടി ഉണ്ടാവുമോ? ഇല്ല. പ്ലാന്റ്സിന്റെ കേസിൽ രണ്ടുപേരും, അതായത് രണ്ട് പാരന്റും ഉള്ള കേസുമുണ്ട്, അങ്ങനെയും റീപ്രൊഡക്ഷൻ നടക്കും, അല്ലാതെയും റീപ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, അതായത് ഒരു സിംഗിൾ പാരന്റിനെ വെച്ചിട്ടും റീപ്രൊഡക്ഷൻ വേറൊരു പുതിയ പ്ലാന്റിന് ഉണ്ടാവാൻ പറ്റും. സോ അങ്ങനെയാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ രണ്ട് തരം റീപ്രൊഡക്ഷൻ ഉണ്ട്. മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ടൈപ്സ് ആണ്. ഓക്കെ, രണ്ട് തരത്തിൽ, രണ്ട് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഒന്ന് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് രണ്ടാമത്തേത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ എന്ന് വെച്ചാൽ രണ്ട് പാരന്റ്സ് അവിടെ വേണം. ഓക്കെ, അച്ഛനും വേണം അമ്മയും വേണം. അസെക്ഷ്വൽ എന്ന് വെച്ചാലോ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, സിംഗിൾ പാരന്റ് മതി. അപ്പൊ നമുക്ക് ബേസിക്കലി അറിയാം, ഒരു പുതിയ ചെടി ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് മെയിനായിട്ട് അറിയുന്ന കാര്യമാണ് എന്തെങ്കിലും സീഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു മാംഗോ ട്രീ വെക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ആ മാംഗോ, റൈപ്പൻഡ് മാംഗോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള സീഡ്, മാങ്ങയണ്ടി അല്ലേ, മാങ്ങയണ്ടി എന്ന് നമ്മൾ പറയുന്ന ആ സീഡ് എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെള്ളമൊക്കെ നനച്ചാൽ എന്ത് വരും, പുതിയ പ്ലാന്റ് വരും, മാംഗോ ട്രീ വരും അല്ലേ. സോ സീഡ് വഴി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം. സോ ഈ ഒരു സീഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സീഡ് വഴിയാണെങ്കിൽ അവിടെ രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ സീഡ് ഉണ്ടാവാനായിട്ട് രണ്ട് പാരൻസും ഉണ്ട്. ഓക്കെ, ഈ പാരൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഇനി സംസാരിക്കുന്നുണ്ട്, കറക്റ്റ് ഒരു വ്യൂ ഞാൻ തരാം. അപ്പൊ രണ്ട് പാരൻസ് വരുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ്? സീഡ്. അപ്പൊ വേണ്ട മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏത് വരും? സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ സീഡ് വേണം. ഓക്കെ, അപ്പൊ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലെ. അപ്പൊ അവിടെ സീഡ് വേണ്ട. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റോസാപ്പൂവിൻ്റെ ചെടി, ഓക്കെ, റോസിൻ്റെ ചെടി നമുക്ക് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വേഗം അതിൻ്റെ ഒരു കൊമ്പെടുത്ത് ഒടിച്ച് കട്ട് ചെയ്ത് നമ്മൾ വേറെ ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വേറൊരു പുതിയ റോസ് പ്ലാന്റിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കി എടുക്കാം. സോ അവിടെ സീഡിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഒരു സിംഗിൾ പാരന്റിൽ നിന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് പുതിയൊരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നമ്മൾ എന്ത് പറയാം? ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം സീഡ്സ്. മാംഗോന്റെ കാര്യം ആലോചിക്കുക. ഓക്കെ, സീഡ്സിൽ നിന്നും പുതിയ പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാം. അസെക്ഷ്വൽ ആണെങ്കിൽ എങ്ങനെ പറയാം? ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റൈൻഡ് വിത്തൗട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ മെയിൻ നോക്കാൻ പോണത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷനും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പാർട്ട് ടൂവിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അസെക്ഷ്വൽ എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ പാരന്റേ ഉള്ളൂ, അതുപോലെ തന്നെ സീഡ്സ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ നാല് മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, നാല് തരത്തിൽ നമുക്ക് പുതിയ ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. നോട്ട് ചെയ്ത് വെക്കുക, നാല് മെത്തേഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് അതിനെ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്കൻഡ് വൺ ഇസ് ഫ്രാഗ്മെന്റേഷൻ, ആൻഡ് തേർഡ് ബഡ്ഡിങ്, ഫോർത്ത് സ്പോർ ഫോർമേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, വൺ ഇസ് വൺ ടു ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഒരു മാർക്കിനാണെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ വാട്ട് ഇസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വെജിറ്റേറ്റീവ് പാർട്സ്? ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ് എന്ന്. വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ ആ പാർട്ട് നമ്മൾ ഒരു മണ്ണിൽ കുഴിച്ചിട്ടാൽ, ഓക്കെ, ആ പാർട്ട് അടങ്ങുന്ന ഒരു സംഭവം നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പുതിയ ചെടികളെ ഉണ്ടാക്കാം. സോ ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ് സ്റ്റെം, ലീവ്സ്, ബഡ്സ്,
റൂട്ട്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ സ്റ്റെമ്മ, സ്റ്റെമ്മ് എന്നുള്ളത് വെജിറ്റേറ്റീവ് പാർട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ സ്റ്റെമ്മ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റോസ് പ്ലാന്റിന്റെ പറഞ്ഞ പോലെ റോസിന്റെ ഒരു ഒരു കമ്പ്, അതിന്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പുതിയതായിട്ടൊരു റോസ് പ്ലാന്റിന് നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ റൂട്ട്, ഇപ്പൊ സ്വീറ്റ് പൊട്ടാറ്റോ പോലുള്ള ഇതുണ്ടല്ലോ റൂട്ട്സ്, നമ്മൾ കഴിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്, അതിൻ്റെ റൂട്ട് തന്നെ നമുക്ക് കുഴിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തന്നെ ലീവ്സും ബഡ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. അതിനു മുമ്പായിട്ട് എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അല്ലേ, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ, ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം, ഏതൊക്കെ പാർട്സിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, വെജിറ്റേറ്റീവ് പാർട്സ് ആണ് അല്ലേ, റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ആൻഡ് ബഡ്സ്. ഓക്കെ, സിൻസ് ദ റീപ്രൊഡക്ഷൻ ഇസ് ത്രൂ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് എ പ്ലാന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നുമാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെ, പുതിയ പ്ലാന്റ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വെജിറ്റേറ്റീവ് പാർട്സ്, നമ്മൾ ഈ നാല് പാർട്സ് പറഞ്ഞല്ലോ, ഈ പാർട്സ് വെച്ചിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെം തന്നെ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ റോസ് പ്ലാന്റ് തന്നെയാണ്. റോസ് പ്ലാന്റിന്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പുതിയ ഒരു റോസ് പ്ലാന്റിനെ പ്ലാന്റ് ചെയ്യാം. സോ ഇതുപോലുള്ള പ്ലാന്റ്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് നോഡ്, എന്താണ് ബഡ്? നമ്മൾ ഈ സ്റ്റെമ്മിനെ എടുക്കുമ്പോൾ, സ്റ്റെമ്മിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ നോഡും അല്ലെങ്കിൽ ബഡോ, നോഡോ ബഡോ ഒക്കെ ഉള്ള ഒരു സ്റ്റെം പാർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു പ്ലാന്റായിട്ട് നമുക്ക് വേറെ പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റും, സോയിലിൽ കുഴിച്ചിട്ടാലോ. സോ എന്താണ് ഈ നോഡ്? നോഡ് എന്ന് വെച്ചാൽ ഈ സ്റ്റെമ്മിൽ ഈ ഇതുപോലുള്ള ഈ കുനിപ്പുകൾ കണ്ടിട്ടില്ലേ, ഓക്കെ, ആ ഭാഗത്ത് നമുക്ക് പുതിയ തളിരില ഇല ഉണ്ടാകും. ഓക്കെ, നമ്മൾ പുതിയ തളിരിളകൾ ഇലകൾ വരുന്നത് കണ്ടിട്ടില്ലേ. സോ ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് ഉണ്ട്, ആ ഭാഗത്താണ് ഇല തളിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ആ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എ നോഡ്? എ പാർട്ട് ഓഫ് ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഇൻ വിച്ച് എ ലീഫ് അറൈസസ്. ക്ലിയർ? സോ ഇങ്ങനത്തെ നോഡോട് കൂടിയുള്ള ഒരു സ്റ്റെം പീസ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു പുതിയ ന്യൂ പ്ലാന്റിനെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബഡ്. നമുക്ക് ബഡ് എന്ന് പറയുമ്പോൾ ആകെ കൂടെ അറിയുന്നത് ഫ്ലവറിൻ്റെ ബഡാണ് അല്ലേ, അതായത് ആ പൂവിൻ്റെ മൊട്ട് ഉണ്ടാവുമല്ലോ, അത് പിന്നെ വിരിഞ്ഞ് പൂവാവുന്ന ബഡ്സിനെ നമുക്കറിയാം, ഫ്ലവർ ബഡ്സ്. പക്ഷെ ആ ബഡല്ല ഈ ബഡ്. ഈ ബഡിനെ നമ്മൾ പ്രത്യേകിച്ചും പറയുക ആക്സിയൽ ബഡ് എന്നാണ്. മറ്റത് ഫ്ലവർ ബഡാണ്, ഇത് ആക്സിയൽ ബഡ്. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഈ അറ്റത്തൊക്കെ ഈ നോഡിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലീവ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇതുപോലെയുള്ള ചെറിയൊരു ഗ്രോത്ത് കാണാറുണ്ട് അല്ലേ, ഇത് ആക്ച്വലി ലീവ്സ് തന്നെയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ലീവ്സ് ആണ് ആവുക. ഓക്കെ, ഉള്ളിലിങ്ങനെ ചുരുണ്ട് ചുരുണ്ടിട്ടുള്ള ഒരു തരം ലീവ്സ് ആയിരിക്കും, അത് പിന്നീട് കറക്റ്റ് തളിരായിട്ട് വന്ന് ആ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഈ സ്റ്റെമിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എന്തുണ്ടാക്കാം, ഒരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാം. സോ ഇവിടെ എന്താണ്, രണ്ട് തരം നമ്മൾ പഠിച്ചു, സ്റ്റെം വിത്ത് എ നോഡ് അല്ലേ, നോഡുള്ള ഒരു സ്റ്റെം ഗീവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ്, അതുപോലെ തന്നെ ലീഫ് ആക്സിയൽ ബഡ് ഗീവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ്. സോ ആക്സിയൽ ബഡ് എന്താണ്, ഒരു വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഓക്കെ, ബഡ്സ് ഇൻ ദ ആക്സിൽ ഓഫ് ലീവ്സ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു ഷൂട്ട്സ്. ഷൂട്ട്സ് എന്ന് വെച്ചാൽ ഈ തളിരൊക്കെ വരുമല്ലോ, അതാണ് ഷൂട്ട്സ്. ദീസ് ബഡ്സ് ആർ വെജിറ്റേറ്റീവ് ബഡ്സ് that can give rise to a new plant. So സ്റ്റെമ്മിന്റെ കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനത്തെ പ്ലാന്റ്സിനൊക്കെ ബഡും നോഡും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് വെക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റെമ്മിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, കാക്ചസ് പ്ലാന്റ്. ഈ കാക്ചസ് പ്ലാന്റിൽ നിന്നും ഇതുപോലെയുള്ള ഈ മുള്ളുചെടി കണ്ടിട്ടില്ലേ, അപ്പൊ അതിൻ്റെ ഒരു പാർട്ട് ഇപ്പൊ നോർമലി നാച്ചുറലി അത് വീണ് പോവാണ് മണ്ണിലേട്ടെന്നുണ്ടെങ്കിലും ആ വീണ് പോയത് അവിടെ പുതിയ പ്ലാന്റ് ആയിട്ട് വളരും. ഓക്കെ, ആ മണ്ണിൽ നിന്നും വളരും. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ ഡിറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സംഭവത്തിനെ നമ്മൾ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ അത് താനെ പോയാൽ അതിനെ ഡിറ്റാച്ച്ഡ് എന്ന് പറയും അല്ലേ. സോ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കുഴിച്ചിടുകയാണെങ്കിലും പുതിയ കാക്ചസ് പ്ലാന്റിനെ ഉണ്ടാക്കാം. സോ ഈച്ച് ഡിറ്റാച്ച്ഡ് പാർട്ട് ക്യാൻ ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. സോ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പഠിച്ചു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ സ്റ്റെമ്മ്, സ്റ്റെമ്മ് എന്നുള്ള കേസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു അല്ലേ. സ്റ്റെമ്മിനുള്ള രണ്ട് എക്സാമ്പിൾ നോക്കി, സ്റ്റെമ്മിൽ തന്നെ ബഡും വന്നു. ദർ ആർ ടു മോർ എക്സാമ്പിൾസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ ഈ പൊട്ടാറ്റോ, പൊട്ടാറ്റോ, ജിഞ്ചർ, അതിനൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഈ പൊട്ടാറ്റോ ഒക്കെ വീട്ടിൽ മേടിച്ചു വെച്ചാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുള വരും. ഓക്കെ,
നമ്മൾ അതിന് ഐസ് എന്ന് പറയും. ഓക്കെ, അത് ആക്ച്വലി ബഡാണ്. ഓക്കെ, സോ ഇത് ഈ ബഡിൽ നിന്നും എന്തുണ്ടാകും? തീർച്ചയായിട്ടും ഒരു ന്യൂ പ്ലാന്റിനെ ഉണ്ടാക്കാം. അതായത് ഈ പൊട്ടറ്റൻ്റെ പൊട്ടറ്റോ ആണെങ്കിലും ജിഞ്ചർ ആണെങ്കിലും ടെർമറിക് ആണെങ്കിലും ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഇതുപോലത്തെ ബഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കൊണ്ടിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാൽ, ആ ഒരു പീസ് മുറിച്ചെടുത്ത് മണ്ണിൽ കൊണ്ടിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു പ്ലാന്റിനെ കിട്ടും. സോ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ പൊട്ടാറ്റോ അതുപോലെ തന്നെ ജിഞ്ചർ ടെർമറിക് ഇതെല്ലാം എന്താണ്? റൂട്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് റൂട്ടല്ല, ദേ ആർ ദ പാർട്ട് ഓഫ് സ്റ്റെം. ഓക്കെ, അണ്ടർഗ്രൗണ്ടിലുള്ള എൻലാർജ് ആയിട്ടുള്ള ബൾജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെമ്മിന്റെ പോർഷൻ തന്നെയാണത്രേ ഈ പൊട്ടാറ്റോയും ജിഞ്ചറും ഒക്കെ. ഓക്കെ, സോ ദേ ആർ നോട്ട് റൂട്ട്സ്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫ്രം സ്റ്റെം, നമുക്ക് ഈ എക്സാമ്പിൾസ് എല്ലാം പറയാം. റോസ് പ്ലാന്റിന്റെ പറയാം, അതുപോലെ തന്നെ കാക്ചസ് പറയാം, പിന്നെ നമ്മുടെ ഈ ജിഞ്ചർ പൊട്ടാറ്റോ എല്ലാം ഈ ഐയോട് കൂടിയിട്ടുള്ള, ഈ ബഡോട് കൂടിയിട്ടുള്ള പാർട്സ് നമുക്ക് കുഴിച്ചിട്ടാൽ എന്ത് കിട്ടും? സ്റ്റെമ്മ് തന്നെയാണ്, സ്റ്റെമ്മിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം നമുക്ക് ന്യൂ പ്ലാന്റിനെ കിട്ടും. അപ്പം സ്റ്റെമ്മിന് ഒരുപാട് എക്സാമ്പിൾസ് ആയി അല്ലേ. അപ്പോൾ സ്റ്റെമ്മിൽ തന്നെ നമ്മൾ ബഡിനെ കുറിച്ചിട്ടും പഠിച്ചു, സ്റ്റെം ആൻഡ് ബഡ്. ഇനി രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ലീവ്സും ഉണ്ട്, റൂട്ട്സും ഉണ്ട്. അപ്പോൾ റൂട്ട്സിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടാറ്റോ, ടാപ്പിയോക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റൂട്ട്സിൽ നിന്നും പ്ലാന്റ് ഉണ്ടാവും. സോ റൂട്ട്സ് ഓഫ് സം പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. എക്സാമ്പിൾ ആയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ ഡാലിയ എന്നുള്ള പ്ലാന്റും ഇങ്ങനെ റൂട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ എക്സാമ്പിൾ രണ്ടെണ്ണം പറഞ്ഞിരിക്കണം, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ഡാലിയ. ഇനി ചില പ്ലാന്റ്സിന് ലീവ്സിൽ നിന്നും നമുക്ക് ന്യൂ പ്ലാന്റിനെ ഉണ്ടാക്കാം. വളരെ റയർ ആണല്ലേ, നമുക്ക് അത്ര കേട്ടറിവില്ലാത്തൊരു സംഭവമാണ് ലീവ്സിൽ നിന്നും പ്ലാന്റ്സ് ഉണ്ടാവുമോ എന്നുള്ളത്. യെസ്, അപ്പം ഉണ്ടാകും. അതിനുള്ള എക്സാമ്പിളാണ് ബ്രയോഫില്ലം. സോ അതൊരു പ്ലാന്റ് ആണ്, അതിൻ്റെ ലീവ്സിൽ തന്നെ ഇതുപോലെ കാണുന്ന കുറേ ബഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ലീവ്സ് കൊഴിഞ്ഞ് സോയിൽ വീണ് കഴിഞ്ഞാൽ അത് മോയസ്റ്റ് ആയിട്ടുള്ള സോയിലാണ്, ഫലഭിഷ്ടി ആയിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ലീവ്സിൽ നിന്ന് തന്നെ പുതിയ പ്ലാന്റ് ആ സോയിലിൽ മുളയ്ക്കാൻ തുടങ്ങും. ഓക്കെ, സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫ്രം സ്റ്റെം, ബഡ്, റൂട്ട്സ്, ലീവ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയി നോക്കി. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ടേക്സ് വെരി ലെസ് ടൈം ടു ഗ്രോ ആൻഡ് ബെയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഏർലിയർ ദാൻ ദോസ് പ്രൊഡ്യൂസ് ഫ്രം സീഡ്സ്. ഇപ്പോൾ ഒരു മാങ്ങയണ്ടി സീഡ്സ് അല്ലെ, സീഡ് ഒക്കെ ഉണ്ടാക്കി അത് മുളച്ച് വരാൻ വരുന്നതിനെക്കാട്ടിലും എത്രയോ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് വളരും. ഓക്കെ, അതുപോലെ തന്നെ ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സിംഗിൾ പാരന്റിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും ബേബി. ഓക്കെ, ന്യൂ പ്ലാന്റ് എന്ന് പറയുന്നത് എക്സാക്ട് കോപ്പി ആയിരിക്കും, ഒരേപോലെ ഇരിക്കും. രണ്ട് പാരൻസിന്റെ ആകുമ്പോൾ രണ്ട് പേരുടെയും ഗുണങ്ങൾ കിട്ടും അല്ലെ. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ കേസ് എടുത്താൽ തന്നെ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാളുടെയും ഗുണം കിട്ടും. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഉണ്ട്, അച്ഛൻ്റെയും അമ്മൻ്റെയും ഗുണം കിട്ടും. പക്ഷെ ഇവിടെ സിംഗിൾ പാരന്റ് ആണ്, അപ്പൊ എക്സാക്ട് ആ ഒരു സിംഗിൾ പാരന്റിന്റെ ഫുൾ കോപ്പി ആയിരിക്കും ന്യൂ പ്ലാന്റ്. സോ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഒരു നീളത്തിലുള്ള ചെടി എന്ന് വിചാരിക്കുക, അതിന് ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാലും ഈ കട്ട് ചെയ്ത പോർഷൻസ് ഒക്കെ പുതിയൊരു ചെടിയായിട്ട് വളരും. ഓക്കെ, അതായത് സ്പ്ലിറ്റിംഗ് ആണ് അവിടെ. സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക, അറിയാലോ. അതുപോലെ തന്നെ ഈ ഫ്രാഗ്മെന്റേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആൽഗയാണ്. ആൽഗേ, ഈ വെള്ളത്തിലുള്ള ഈ ആൽഗേസിനെ കണ്ടിട്ടില്ലേ, ഇത് പെട്ടെന്ന് പടരുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു സംഭവം ഉണ്ടായാൽ മതി, പെട്ടെന്ന് അത് പടരും വെള്ളത്തിൽ കംപ്ലീറ്റ്. സോ ദീസ് ആൽഗേ ബ്രേക്ക് അപ്പ് ഇൻ ടു ടു ഓർ മോർ ഫ്രാഗ്മെന്റ്സ്, ഇങ്ങനെ ബ്രേക്ക് ആവും. ഓക്കെ, വേറെ വേറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പോകും. സോ ദീസ് ഫ്രാഗ്മെന്റ്സ് grow into new individuals. Okay, so നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിൽ പ്ലാന്റിൻ്റെ മെത്തേഡാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും, അതുപോലെ തന്നെ നമുക്ക് ഫ്രാഗ്മെന്റേഷനും പ്ലാന്റിൽ പെടുത്താം. ഓക്കെ, ഇനി ബാക്കി വരുന്ന രണ്ടെണ്ണം ബഡിങ് ആൻഡ് പോർ ഫോർമേഷൻ എന്നുള്ളത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ പ്ലാന്റ്സ് അല്ല, ഇത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, സോ ബഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പഠിക്കുകയാണ്, ഈസ്റ്റിന്റെ എക്സാമ്പിൾ എടുക്കുന്നത്. ഈസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗി ആണ്. ഓക്കെ, അതൊരു മൈക്രോ ഓർഗാനിസം ആണ്,
ഒരൊറ്റ സെല്ലേ ഉള്ളൂ അതിന്റെ ബോഡിയിൽ. സിംഗിൾ സെൽഡ് മൈക്രോ ഓർഗാനിസം ആണ് അത്. നമുക്ക് അതിനെ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടേ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ വീട്ടിൽ അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈസ്റ്റ് പലരും ചേർക്കാറുണ്ട് നന്നായിട്ട് പൊങ്ങി വരാനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈസ്റ്റിനെ കുറിച്ച്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ച് ഈസ്റ്റ് മേടിച്ചിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് കുറച്ചെടുത്ത് നമ്മളൊരു ബൗളിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാര കലക്കി അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടി. ഓക്കെ, അത് അതോടുകൂടി അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ തുടങ്ങി. ഒരു 1 hour ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇതിന്റെ കുറച്ചൊരു പാർട്ട് ഒരു ഇത്തിരി ഒരു സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഈ ബഡ്ഡിങ് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ബഡ്ഡിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഈസ്റ്റ് സെല്ല്, ഒറ്റ ഒരു ഈസ്റ്റ് സെല്ലാണെങ്കിൽ അതിൽ ഇതുപോലെ ഒരു ബൾബ് വരിക കണ്ടോ. സോ ഇങ്ങനെ ഈ ബൾബ് വരുന്ന ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഈസ്റ്റ് സെല്ലാണ്. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ ഈ ബൾബിനെ നമ്മൾ ബഡ് എന്നാണ് പറയുന്നത്. ഈ ബഡ് ഇവിടെ ഇങ്ങനെ ഗ്രോ ചെയ്യും. അത്യാവശ്യം ഗ്രോ ആയി കഴിഞ്ഞാൽ ഈ പാരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, വേറെ സെപ്പറേറ്റ് ആയി സ്പ്ലിറ്റ് ചെയ്ത് പോകും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയ ആ പുതിയ ന്യൂ വൺ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് വളരും. ഓക്കെ, പിന്നെ അതും ഇതുപോലെ തന്നെ വീണ്ടും അതിലും ബഡ് ഉണ്ടാവും. ആ ബഡ് വീണ്ടും ഡിറ്റാച്ച് ആവും. വീണ്ടും ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ചൊരു സമയം കൊണ്ട് ഒരുപാട് ഈസ്റ്റ് സെല്ലുകൾ അവിടെ ഉണ്ടാവും. ബട്ട് ഗ്രാജുവലി ഗ്രോസ് ആൻഡ് ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരന്റ് സെൽ. ഓക്കെ, ന്യൂ ഈസ്റ്റ് സെൽ മെച്ചോർസ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഈസ്റ്റ് സെൽസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ പറയാനായിട്ട് മുമ്പായിട്ട് ഇതിന്റെ പാർട്ട് 2 ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ഉള്ളിൽ നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാലോ, ഇതിന്റെ മേലുള്ള ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ താഴോട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ സ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തരം ഫംഗസ് ഈ ബ്രെഡിൽ, അതുപോലെ തന്നെ ഈ തക്കാളി, ഉള്ളി, അതുപോലത്തെ അങ്ങനത്തെ പല സാധനങ്ങളും ഈ അളിയാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പാച്ചസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സോ ഈ വൈറ്റ് കളറിലുള്ള ഈ സംഭവം വരുന്നുണ്ട്, ഒരു കോട്ടൺ ലൈക്ക് മെഷ് എന്ന് അതിന് പറയും. അപ്പം അതിനെ നമ്മൾ പറയുക ഹൈഫ എന്നാണ്. ഓക്കെ, ഹൈഫ ആണ് ഈ വൈറ്റ് കളറിൽ വരുന്ന സംഭവം. ഇത് ഒരു തരം ഫംഗസ് ആണ്. ഓക്കെ, സോ ഇതിലൊരു തരം പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന്റെ പേര് സ്പോർ എന്നാണ്. ഓക്കെ, അതൊരു റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. അതായത് അതാണ് വീണ്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ മറ്റ് പല ഭാഗത്തും ഉണ്ടാക്കുന്നത്. അതായത് ഇത് ഈ സംഭവം, ഈ സ്പോർ എന്നുള്ളത് എയറിൽ ഇങ്ങനെ വളരെ ലൈറ്റാണ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ എയറിൽ ഇങ്ങനെ പറക്കും. ഫുൾ എയറിൽ ഓൾറെഡി സ്പോർസ് പ്രസന്റ് ആണ്. സോ ഇപ്പൊ ഈ ബ്രെഡ് ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് കുറച്ചു കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതിന് ന്യൂട്രിയന്റ് ആണ്. ഓക്കെ, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ ലാൻഡ് ചെയ്യും എയറിൽ നിന്നും. വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാം. ഓക്കെ, ഇത് നല്ലോണം സർവൈവ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതിന് ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്. ഓക്കെ, ഒരു ഹാർഡായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ട്. അപ്പം എത്ര പറക്കുമ്പോഴും പറന്നു പോയാലും എത്ര ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും ഒക്കെ എന്താണ് അത് നശിച്ചു പോകത്തില്ല. സോ ഈ സ്പോർ എവിടെ പോയിട്ടിരിക്കുന്നോ അവിടെ അവിടെ എവിടെ ലാൻഡ് ചെയ്തോ അവിടെ എന്തുണ്ടാവും, ഈ ഹൈഫ അല്ലെങ്കിൽ ഈ ഫംഗസ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എ സ്പോർ ജെർമിനേറ്റ്സ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽ. സോ സ്പോർ ഫോർമേഷൻ ഫംഗസ് മാത്രമല്ല ഉള്ളത്, സ്പോർ ഫോർമേഷൻ പ്ലാന്റ്സിലും കാണിക്കുന്നുണ്ട്. 2 പ്ലാന്റ്സ്, മോസ് ആൻഡ് ഫേൺസ്. ഇതിലും ഈ ഇലയിലൊക്കെ ഇതുപോലത്തെ സ്പോർസ് ഉണ്ടാവും. ഇങ്ങനെ പറന്ന് വേറെ എവിടെ പോയാൽ അതുപോലത്തെ ഫേൺസ്, മോസ് എന്നുള്ള പ്ലാന്റ് ഒക്കെ വേറെയും സ്ഥലങ്ങളിൽ ഉണ്ടാകും. അത് ഈ സ്പോർസ് വഴി തന്നെയാണ് കേട്ടോ. സോ നമ്മുടെ ഫോർത്ത് എക്സാമ്പിൾ, ഫോർത്ത് മെത്തേഡിൽ നമുക്ക് രണ്ടിലും ഉണ്ട് കേട്ടോ. അപ്പൊ പ്ലാന്റ്സും ഉണ്ട്, ഫംഗിയിലും ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. അപ്പൊ പെട്ടെന്ന് തന്നെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് നിഷാന സൈനിങ് ഓഫ്.